ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഒരു നൈറ്റി ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈനൊക്കെ ഞാൻ അതിൽ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഞാൻ വേറൊരെണ്ണം പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഒരു വെറൈറ്റി നെക്ക് ഡിസൈനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്ക് പാർട്ട് മാത്രമാണ് നെക്ക് കട്ട് ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് പാർട്ട് ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. ഷോൾഡർ മൊത്തം അളന്നെടുത്ത് ആം ഹോളിൻ്റെ അവിടെ നിന്നും ഷേപ്പിൽ നിന്നും മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ബ്ലാക്ക് തുണി അതിലേക്ക് ഡിസൈൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് തുണികൾ ബാക്കി വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മളെ ബാക്ക് പാർട്ടിൽ വയ്ക്കാനുള്ള ക്രോസ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്ക് ഡിസൈൻ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൂ. അത് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. നൈറ്റി നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ചുരിദാർ നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിന് മുന്നിലുള്ളൊരു വീഡിയോ നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ചുരിദാർ കട്ടിംഗ് നൈറ്റിയിൽ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങളിതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഏകദേശം ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഈ പേപ്പറിൽ നെക്ക് വരച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത് എടുക്കുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ സൈസുകാർക്കും 3 ഇഞ്ച് മതി. നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം 3 ഇഞ്ച് എടുത്താൽ മതി. അല്ലാതെ ക്രോസ് പീസ് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.7 എടുത്താൽ മതി. കാരണം നമ്മളത് തയ്ച്ചു വരുമ്പോൾ ഒന്നും കൂടിയും അത് ഒന്ന് വികസിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരുപാട് വൈഡായി പോകും. അപ്പോൾ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തി 5.5 ഇഞ്ച് നെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഇതൊരു ബോക്സാക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട് 4 സൈഡിലും നമുക്ക് സെയിം എങ്ങനെയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊണ്ട് നമ്മൾ ചതുരനായിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിലാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ അത് ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്ത് ആ തുണിയായിട്ട് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, ക്യാൻവാസ് പേപ്പറിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതൊരു ബോക്സാക്കി വരച്ചതിന് ശേഷം നമ്മുടെ നെക്ക് യു ഷേപ്പോ ആലുള്ള ഷേപ്പോ അതെല്ലാം ചിങ്ങ് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്തിട്ടുള്ള ഷേപ്പോ വരച്ചെടുക്കാം. ഇതിൽ ഞാൻ ഒരു സ്ലോപ്പ് ഷേപ്പാണ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ വരച്ചു വെച്ചിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു യു ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ആ സെൻറ്ററിലേക്ക് ഒന്ന് ചെരിച്ച് വരയ്ക്കുകയാണ് വേണ്ടത്. അപ്പം അതും ഒരു നെക്ക് ഡിസൈനായി മാറും. നല്ല ഭംഗിയുണ്ടാവും അത് കാണാനായിട്ട്. 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് 5.5 ഇഞ്ചിലേക്ക് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ആ ഒരു സ്ലോപ്പിൽ കൂടിയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് കുറച്ച് നെക്കിൻ്റെ അവിടെ നിന്ന് ഇത്തിരി ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ 1.2 ആണ് കൊടുക്കുന്നത്. അതങ്ങനെ ഫുള്ള് 5 ഇഞ്ച് വരയ്ക്കും. നമ്മൾ 5 ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ഇട്ടില്ലേ, അവിടെ വരയ്ക്കും. ഇതുപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് ഒരുമിച്ച് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഡിസൈൻ എങ്ങനെയാണ് വരച്ചെടുക്കുന്നത് നോക്കാം. നിങ്ങളിത് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞിരുന്നേക്കെന്നുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു 1.2 തന്നെ ആ സെൻറ്ററിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിലും നമ്മൾ ആ ഒരു മാർക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടിയും നീക്കിയിട്ടും ആ ഒരു മാർക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു കോണ് വശമല്ലേ, ആ വശത്ത് മാത്രം ഒന്ന് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ള സൈഡിലൊക്കെ 1.2 കൊടുക്കുക. ഇപ്പോൾ ഞാൻ ദേ ഇവിടെയും ഒന്ന് സ്ട്രൈറ്റ് ലൈനായിട്ട് കൊടുത്തു. അപ്പോൾ അത് കറക്റ്റ് ആ സ്ലോപ്പിലേക്ക് കറക്റ്റ് അങ്ങനെ വന്നു. എന്നിട്ട് അവിടെ നിന്ന് വന്നതിന് ശേഷം ആ ഒരു കോണ് ഭാഗമല്ലേ, അവിടെ മാത്രം ഒന്ന് റൗണ്ടാക്കി വരയ്ക്കുക. അപ്പോൾ ആ ഒരു ഡിസൈൻ മുഴുവനാവും. ക്യാൻവാസിൽ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ 1.2 മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ കട്ട് ചെയ്യുക. അതിനുശേഷം ഉൾഭാഗവും കട്ട് ചെയ്യുക. അപ്പോൾ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഏത് തുണിയിലാണോ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തുണിയിലെ ഉൾവശത്ത്, നല്ല ഭാഗത്തല്ല ഉൾവശത്ത്, നമ്മളത് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക.
ഞാൻ ചോക്ക് കൊണ്ട് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു ഷേപ്പ് കൂടെയാണ് ഇത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. പിന്നെ നമുക്കൊരു അര ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് നമ്മുടെ ഡ്രസ്സിൽ വെച്ച് അയൺ ചെയ്യുമ്പോൾ കറക്റ്റ് നെക്ക് വിടുത്ത് കറക്റ്റായിട്ട് നിൽക്കും. അതെല്ലാം ചെയ്യും ചിലപ്പോൾ ഒന്ന് വൈഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. അത് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല വശത്തല്ല ഉൾവശത്താണ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കതിൽ ആവശ്യമില്ലാത്ത ഭാഗം, അതായത് തയ്യൽ തുമ്പ് വെച്ച് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ നെക്കിൽ കൂടി നമുക്ക് വേറൊരു ഡിസൈനാണ് ചെയ്യാനുള്ളത്. നമ്മളത് ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു ഇഞ്ച് ഇടവിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കത് മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്കിനി ഒരു വേറെ ഡിസൈൻ കൂടി ഉണ്ട്, ആ ഡിസൈൻ ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡിസൈൻ ചെയ്തിട്ട് മടക്കി തയ്ക്കുകയാണ് വേണ്ടത്. നമുക്കപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ നൈറ്റി തുണിയിൽ ഇങ്ങനെ ഒരു ബാക്കി ഭാഗം ഞാൻ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മൊത്തം നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത്രയും നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിൽ ഉണ്ടായിരുന്നു, 4 ആയി മടക്കിയിട്ടു. ഞാനത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു 4 ആയി മടക്കിയിട്ടു. എന്നിട്ട് ഞാൻ 2 ഇഞ്ച് അടയാളപ്പെടുത്തി, എന്നിട്ട് ആ 2 ഇഞ്ചിൽ കൂടി കട്ട് ചെയ്തെടുത്തു. എനിക്ക് അതൊരു പൈപ്പിംഗ് പോലെ ചെയ്യാനാണ്, പൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ചെറുതല്ല, പക്ഷേ ഇത് വലുതാക്കി ഒന്ന് ചെയ്യാനാണ്. ഇതിന് തൊട്ട് മുന്നിലുള്ള ഒരു നെക്ക് ഡിസൈനിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേ സെയിം മെത്തേഡാണ് ഇത്. അപ്പോൾ നിങ്ങൾ തുണി എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഫുൾ ലെങ്ത് ഒക്കെ എടുക്കുമ്പോൾ, അതായത് XXL എടുക്കുമ്പോൾ നൈറ്റി തുണിയിൽ ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള കട്ട് പീസുകൾ ഉണ്ടാവും, അതൊക്കെ ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. 2 ഇഞ്ചാണ് നമ്മുടെ ആ ഒരു അളവ്. എന്നിട്ട് 2 ഇഞ്ചിൽ നമ്മൾ ആ വരച്ചെടുത്തിട്ടുള്ളത് കട്ട് ചെയ്യുന്നു. ഇപ്പോൾ 4 ആയി മടക്കിയിട്ടുള്ളതാണ്, എനിക്ക് ഒരുപാട് തുണി ഉണ്ട് ഇതിൽ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ഉൾവശം ഉള്ളിലാക്കിയിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ അത് സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉൾവശം പുറമേക്ക് എടുക്കാനായിട്ട് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യും. ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതേ ഇതുപോലെ ഉൾവശം നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കും. ഇതുപോലൊന്ന് മടക്കി കൊടുക്കും, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ 1/2 ഇഞ്ചെങ്കിലും നമുക്ക് സ്റ്റിച്ചിൻ്റെ അപ്പുറത്തേക്ക് വേണം, തയ്യൽ തുമ്പല്ല സ്റ്റിച്ച് നമ്മൾ 1/2 ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് വേണം വരാനായിട്ട്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ പ്രത്യേകം കാണിച്ചിട്ടില്ല. അപ്പോൾ 1/2 ഇഞ്ചാണ്, 1/2 ഇഞ്ച് നീക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ഇനി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഉൾവശം പുറമേക്ക് എടുക്കണം. അപ്പോൾ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതിന് ശേഷം നമ്മുടെ ഒരു ഡിസൈൻ ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ നല്ല വശം പുറമേക്ക് എടുത്തു. ഇനി ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക, കാരണം കറക്റ്റായിട്ട് അതൊന്ന് പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് പുറമേക്ക് എടുത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് ലെവല് കിട്ടും. അപ്പോൾ അതൊന്നിങ്ങനെ അയൺ ചെയ്ത് എടുക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഡിസൈൻ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടില്ലേ, ആ ക്യാൻവാസിൽ നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിട്ട് തയ്യൽ തുമ്പിൻ്റെ ആ ഒരു അറ്റം തൊട്ടിട്ട്
ഏകദേശം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിലേക്ക് വരുന്ന രീതിയിൽ എത്രയാണോ നമുക്ക് ആ ഒരു കഷ്ണം വേണ്ടത് നോക്കുക. അതായത് കണ്ടില്ലേ, നെക്ക് നമ്മൾ മടക്കി തയ്ക്കാനുള്ള ആ ഒരു തയ്യൽ തുമ്പ് അവിടെ തൊട്ടിട്ട് അര ഇഞ്ച് മുകളിലോട്ട്, അങ്ങനെ ടോട്ടൽ 3 ഇഞ്ച്, 3 ഇഞ്ചാണ് നമുക്ക് ആ ഒരു കഷ്ണം തുണി വേണ്ടത്. അപ്പോൾ 3 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു നമ്മൾ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു തുണി നമ്മൾ 3 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കഷ്ണം കഷ്ണമാക്കുക. അതിന് ശേഷം അതെങ്ങനെയാണ് തുണിയിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് മൊത്തം 3 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫുള്ള് കട്ട് ചെയ്തെടുക്കുക തുണി. എന്നിട്ട് ഈ ഒരു നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതെല്ലാം നമുക്ക് ആ ഒരു ഡിസൈനിൽ ചുറ്റും വെക്കാനുള്ളതാണ്. അപ്പോൾ എത്ര ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വെച്ചിട്ട് വേണം എന്നുള്ളത് നമ്മൾ ടേപ്പിൽ അളന്ന് നോക്കണം. അതിന് മുന്നേ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ നിന്ന് നമുക്ക് 2 വശത്തേക്കും എത്രയേശം മാർക്ക് എത്രയേശം ഗ്യാപ്പ് വേണം എന്നുള്ളത് നമുക്ക് ടേപ്പിലൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ് വെക്കേണ്ടത് ക്യാൻവാസിൻ്റെ ബാക്ക്, ആ ഒരു ഉൾവശത്തല്ല വെക്കേണ്ടത്, ഫ്രണ്ടിലാണ് വെക്കേണ്ടത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് അത് ക്യാൻവാസിൻ്റെ എത്രത്തോളം നീളത്തിൽ നോക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്യാൻവാസ് പേപ്പർ എടുത്തത്. അപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ എത്ര ഇഞ്ച് ഇടവിട്ട് വേണം എന്നുള്ളത് നോക്കുക. ഒരു 1.5 ഇഞ്ചോ 1.2 നോക്കി എടുത്താൽ മതിയാവും. 2 സൈഡിലേക്കും സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 1.2 വെച്ചിട്ട് നിങ്ങൾ ടേപ്പ് വെച്ച് അളന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു തുണി കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ കട്ട് ചെയ്തതിൽ കുറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും മടക്കി തയ്ച്ച് ഉൾവശം പുറമേക്ക് എടുത്ത് ചെയ്യാവുന്നതാണല്ലോ. എനിക്കിതിൽ ബാലൻസ് തുണി ഉണ്ടായിരുന്ന കാരണമാണ് എനിക്ക് ഒറ്റ ഒരു പീസിൽ ഇങ്ങനെ ചെയ്യാൻ കിട്ടിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചിലപ്പോൾ കട്ട് പീസ് ആയിരിക്കും. അപ്പോൾ ആ കട്ട് പീസ് ആണെങ്കിലും നിങ്ങൾക്ക് 1-2 പ്രാവശ്യം അതൊന്ന് മടക്കി തയ്ച്ച് നല്ല വശം ഉള്ളിലേക്ക് പുറമേക്ക് ആക്കാൻ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തുണി വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ 1.2 വെച്ചിട്ട് ഞാൻ 2 സൈഡിലേക്കും ഞാൻ ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ ശരിക്കും മാർക്ക് ചെയ്യേണ്ടത് അതായത് നല്ല വശത്താണ്, ഈ ക്യാൻവാസ് പേപ്പറിലല്ല, അപ്പുറത്തെ വശത്താണ് നമ്മളത് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ സെൻറ്ററിൽ നിന്ന് ഞാൻ 2 വശത്തേക്ക് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും തുണി കഷ്ണം നിങ്ങൾ വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റായിട്ട് വെക്കുക, എല്ലാതും ഒരേ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോഴും പറയുന്നു നിങ്ങളുടെ കയ്യിൽ തുണി കഷ്ണം ഉള്ളതിനനുസരിച്ച് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തയ്യൽ തുമ്പിൽ ഒരറ്റത്തു നിന്ന് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ആദ്യം അടിവശം ഞാൻ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ മുകളിലത്തെ വശം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ക്യാൻവാസ് പേപ്പറിൻ്റെ മുകളിലേക്കായിട്ടാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുമ്പോഴും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ക്യാൻവാസ് പേപ്പർ നമ്മൾ ഈ ഒരു തുണി നമ്മുടെ മെറ്റീരിയലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാൻവാസ് പേപ്പറിൻ്റെ അരിവശത്തോടെയാണ് തയ്ക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കിടന്നോളും. പിന്നെ നമ്മൾ സൈഡ് മടക്കി തയ്ക്കണം. അപ്പോൾ അത് മടക്കി തയ്ക്കാനായിട്ട് ഒന്നുകൂടി കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു തുണി വന്ന ഭാഗത്ത് ഇത്തിരി കട്ടിയിലാവും നിൽക്കേണ്ടാവും, ആ ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവും.
എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്തൊന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെൻറ്ററിലാണ് ക്യാൻവാസ് പേപ്പറിൻ്റെ സെൻറ്റർ നല്ല ഭാഗം, അതായത് ഉൾവശത്ത്, നമ്മൾ നല്ല വശത്തല്ല കൊടുക്കുന്നത്, ഉൾവശത്ത് നല്ല ഭാഗം വെച്ചിട്ട് നമ്മൾ വേണം മറിച്ച് നല്ല വശത്തേക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാൻവാസ് പേപ്പറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് വശത്തേക്കും 7 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മൊത്തം അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ വെക്കാനായിട്ട് 3 ഇഞ്ചാണ് നെക്ക് വീതി. അപ്പോൾ സെൻറ്ററിൽ നിന്ന് രണ്ട് വശത്തേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതെല്ലാം അഞ്ചെങ്കിൽ നമുക്ക് ഷോൾഡർ 4 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ക്യാൻവാസ് പേപ്പറിൻ്റെ നല്ല വശം അതിലേക്ക് കമഴ്ത്തിയിടുക. നമ്മൾ തയ്ക്കേണ്ട നൈറ്റിയുടെ തുണി, അതിൻ്റെ ഉൾവശം, ഉൾവശത്തേക്ക് ക്യാൻവാസ് തുണിയുടെ നല്ല വശം കമഴ്ത്തിയിടുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ കറക്റ്റായിട്ട് 4 ഇഞ്ച് തന്നെയല്ല രണ്ട് സൈഡിലും എന്ന് നോക്കുക. അതിനുശേഷം സെൻറ്ററിൽ കൂടി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ അതിൽ കാണിച്ചിട്ടില്ല, പ്രത്യേകം പറഞ്ഞതാണ്. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതെല്ലാം വെച്ചിങ്ങനെ നിങ്ങൾക്ക് പിന്നെ വെച്ച് കുത്തി കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ 3 ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമ്മുടെ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കറക്റ്റാവും. എന്തായാലും നെക്ക് വിഡ്ത്ത് 6 ഇഞ്ച് ടോട്ടൽ വേണം, ഷോൾഡറും 4 4 വേണം. അപ്പോൾ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് ഇടവിട്ട് നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ തയ്യൽ തുമ്പിൽ കൊള്ളാൻ പാടില്ല, കൊള്ളാതെ വേണം നമുക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കത് നല്ല വശത്തേക്ക് മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് ആ നെക്ക് ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ്, നെക്കിൻ്റെ നമുക്ക് ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് തയ്യൽ തുമ്പ് കൊള്ളാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ രണ്ട്, അതായത് നമുക്ക് ആ ബ്ലാക്ക് തുണി കൂടാതെ നമുക്ക് ആ ഒരു നമ്മളൊരു ഡിസൈൻ വെച്ചിട്ടില്ലേ ലൈനിൽ, ഇങ്ങനെ നമുക്ക് കളറ് വേറെ കളർ വെച്ചിട്ടില്ലേ, ആ അത് ഇത്തിരി കട്ടിയുള്ള കാരണം കൊണ്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് ഇത് ഇതുപോലെ ഉൾവശത്ത് നിന്ന് നമ്മൾ നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിടുക. എന്നിട്ട് നെക്കിൽ കൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും. അതുകൂടാതെ നമുക്ക് ആ ഒരു നെക്കിൽ കൂടെ തയ്ക്കാതെ തൊട്ടപ്പുറത്ത് നമ്മൾ ഒരു 1.2 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ലൈനിൽ കൂടിയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് അറ്റാച്ചായി നിൽക്കും. അപ്പോൾ രണ്ട് സൈഡിലും നിങ്ങൾ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്കൊരു പൈപ്പിംഗ് പോലെ വന്ന് കണ്ടില്ലേ, അതായത് ഉൾവശം, ഉൾവശത്തെ ആ ഒരു തുണി ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലേക്കൊന്ന് തള്ളി കൊടുത്തു. അപ്പോൾ അതൊരു പൈപ്പിംഗ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പൈപ്പിംഗ് പോലെ ഇതുപോലെയൊക്കെ ചെയ്യാം. അതായത് ഉൾവശത്തെ ആ ഒരു തുണി നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കും. ഇനി നമ്മൾ ചെയ്യാനുള്ള ഡിസൈൻ, അതിനായിട്ട് ചെറിയൊരു നീഡിലും സെയിം കളറ് ത്രെഡും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ആ ബ്ലൂ കളറിൽ ബ്ലാക്കിൻ്റെ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടില്ലേ ബ്ലൂ കളറിൽ ആ ഒരു ലൈൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ആ അതൊന്ന് തുന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം, നിങ്ങൾ നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ആ ഡിസൈൻ അതിലൂടെ കഴിയും. പിന്നെ നമുക്കൊരു ബട്ടൺ വയ്ക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ ചെയ്തിട്ടുള്ള ഡിസൈനുകൾ, നൈറ്റി ഡിസൈനുകളൊക്കെ ഞാൻ ഇത് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിലിഷ്ടപ്പെട്ട നെക്ക് ഡിസൈൻ ഉണ്ടെന്ന് വെച്ചിങ്ങനെ പ്രത്യേകം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഇനിയും ഞാൻ ഒരുപാട് നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചുരിദാർ കട്ട് നൈറ്റി ഉപയോഗിക്കുന്നവർക്ക് ഈ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാവും. അതുപോലെ സാധാ നമ്മുടെ ചുരിദാർ ടോപ്പിലും ഈ ഒരു ഡിസൈൻ ചെയ്യാം.
അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ട് ചെയ്യാവുന്ന ഡിസൈൻസ് ഇനിയും ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നിങ്ങളത് കണ്ടു നോക്കും. ഇതുപോലെ രണ്ട് സൈഡിലും, അതായത് നമ്മുടെ ആ ഒരു തുണിയുടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ പിടിക്കുക. സെൻറ്റർ പിടിച്ചിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ നല്ല ഭംഗിയിൽ നിൽക്കുന്നത്? അതുപോലെയാണ് ഫുള്ള് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ ചെറുതായിട്ട് പേളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത് ചുരിദാർക്കായിട്ട് നൈറ്റി ആയതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാ ചുരിദാർ ടോപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേള് ബീഡ്സൊക്കെ ആ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ഡിസൈൻ ചുരിദാർ ടോപ്പിലും ചെയ്യാൻ പറ്റും, അതുപോലെ കുട്ടികളുടെ ബ്ലൗസിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അതിന് വേണ്ടിയിട്ട് അധികം ചിലവൊന്നുമില്ല. നമ്മുടെ ആ ഒരു നൈറ്റി തുണിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു കഷ്ണം കിട്ടിയിട്ടുള്ളത്. കൂടാതെ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ബ്ലാക്ക്, അത് നമ്മുടെ ആ ഒരു തുണിയിൽ വന്നിട്ടുള്ള ആ ഒരു കളർ തന്നെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയ കാരണം അതൊരു ഭംഗിയായി. വേറെ ചിലവൊന്നുമില്ല അതിൽ. നമ്മളത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്റർ പിടിച്ചിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ബട്ടൺ വയ്ക്കാം. ബട്ടൺ വയ്ക്കാനായിട്ട് എൻ്റെ കയ്യിൽ വൈറ്റ് കളറുള്ള ഷോ ബട്ടണാണ് ഉള്ളത്. അത് നമുക്ക് ബ്ലാക്ക് തുണിയിൽ പൊതിഞ്ഞെടുത്ത് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വേറെ നമുക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല. മൂന്ന് ബട്ടണാണ് വയ്ക്കുന്നത്. ഇത് വൈറ്റ് കളർ തന്നെ വയ്ക്കുമ്പോൾ ഭംഗിയില്ല. അപ്പോൾ ആ ഒരു ബ്ലാക്ക് തുണിയിൽ നമുക്കൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് അതിൽ തുന്നി പിടിപ്പിക്കാം.
അപ്പം നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈൻ കഴിഞ്ഞു. ചുരിദാർ കട്ട് നൈറ്റിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ചുരിദാർ കട്ട് നൈറ്റി ഉപയോഗിക്കുന്നവർക്ക് ഈ ഡിസൈൻ ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഷോ ബട്ടൺ കൂടി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഡിസൈനൊക്കെ കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്നും വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ പുതിയ ഡിസൈൻ കാണാനായിട്ട് എൻ്റെ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ വരും. അതുപോലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നെക്ക് ഡിസൈനുകൾ കുറേ ഇട്ടിട്ടുണ്ട് നൈറ്റിയുടെ. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഈ ഒരു വീഡിയോൻ്റെ താഴെ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞുതരാം. പിന്നെ സ്ലീവിൽ ഞാൻ ചെയ്തതായിട്ട് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഡിസൈൻസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻസും എനിക്ക് വരുന്നു വിചാരിക്കുന്നു, നല്ല അഭിപ്രായങ്ങളാവുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു നൈറ്റി ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ നിങ്ങൾക്കത് കൂടുതൽ ഉപകാരപ്രദമാകും. കാരണം ഞാൻ നെക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു തുണികളൊക്കെ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേയും വാങ്ങിച്ചിരുന്നു, പക്ഷേ ഈ ഒരു ഡിസൈനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് നിന്ന് തുണികളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയും വേണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള ഒരുപാട് ഡിസൈൻസായിട്ട് നമുക്ക് വരാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഡിസൈൻ ചെയ്ത് നോക്കില്ലേ, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നോട് പറയണം കേട്ടോ.